നമസ്കാരം. കണ്ണൂർ യൂണിവേഴ്സിറ്റി 3ാം വർഷ BA മലയാളത്തിലെ വിവർത്തനം എന്ന പേപ്പറിലെ ആരണ്യഹംസങ്ങൾ എന്ന വിവർത്തന കവിത പഠിക്കാനുണ്ടല്ലോ. അപ്പോൾ ആ കവിതയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഐറിഷ് കവിയായ WB Yeatsൻ്റെ ദ വൈൽഡ് സ്വാൻസ് അറ്റ് കോൾ എന്ന കവിതയുടെ മലയാള വിവർത്തനമാണ് ആരണ്യഹംസങ്ങൾ. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി ബാലചന്ദ്രൻ ചുള്ളിക്കാടാണ് കവിത വിവർത്തനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം കവിത വായിക്കാം. ആരണ്യഹംസങ്ങൾ. എങ്ങും ശരൽകാല വൃക്ഷ സൗന്ദര്യങ്ങൾ നന്നേ വരണ്ടതാണ് ആരണ്യവീഥികൾ. കണ്ണാടി പോലെ തെളിഞ്ഞ തടാകത്തിൽ നന്നായി ബിംബിച്ചു ശാന്തസന്ധ്യാംബരം. കണ്ടേൻ ശിലകൾക്കിടയിൽ ജലോപരി 59 രാജഹംസങ്ങളെ. 19 ശരത്തുക്കൾ മുമ്പാണു ഞാൻ ആദ്യമെണ്ണുന്ന ദീവൻമരാളങ്ങളെ. എണ്ണമെത്തുന്നതിന് മുമ്പ് പെട്ടെന്നവ പൊങ്ങി കറങ്ങി പറന്നു ശിഥിലമാം. പൊൻവലയങ്ങളായ അന്തരീക്ഷം നിറഞ്ഞെങ്ങും മുഴങ്ങി ചിറകടിയൊച്ചകൾ. ഈ മുഗ്ധസത്വങ്ങളെ കണ്ടു നിൽക്കുമ്പോൾ ഏതോ വിഷാദത്തിലാണ്ടുപോയി ചേതന. പണ്ടാണു ഞാൻ ഈ സരസിൻ്റെ തീരത്തിൽ അന്തി വെളിച്ചത്തിൽ ഈ വഴിത്താരയിൽ ചിന്താരഹിതം നടക്കെ തലയ്ക്കുമേൽ പൊന്തി പറക്കുന്ന ഹംസങ്ങൾ തൻ പക്ഷഖണ്ഡാരവം കേട്ടതാദ്യം. അതിൽ പിന്നെ എന്തു മാറിപ്പോയി ഈ ജീവിതം ലോകവും. അക്ഷീണമിപ്പോഴും നീന്തുകയാണിങ്ങോ നിത്യപ്രണയികളീ അരയന്നങ്ങൾ. കാലം തൊടാത്ത ഹൃദയങ്ങളുമായി ലീലാരസത്തിൽ പറക്കുകയാണവ. എങ്ങും എപ്പോഴും അവയെ സേവിക്കുന്നു തിങ്ങും വികാരവും പ്രേമസാഫല്യവും. എങ്കിലും ഇപ്പോൾ ഒഴുകുന്നു നിശ്ചല സാന്ധ്യജലത്തിൽ ഈ ഗൂഢസൗന്ദര്യങ്ങൾ. ഞാനൊരു നാളിൽ ഉണരുമ്പോഴേക്കിവ ദൂരെ ദൂരേക്കു പറന്നു പോയി പോയിടാം. ഏതോ വിദൂര തടാകതീരങ്ങളെ മൂടുമോടക്കാട്ടിൽ നീഢം ചമച്ചിടാം. ചേതോ വിമോഹനം സാരസദർശനമേതോ മനുഷ്യർക്കു നിർവൃതിയേകിടാം. ഇതാണ് ആരണ്യഹംസങ്ങൾ എന്ന കവിത. ഈ കവിതയിൽ മനുഷ്യ ജീവിതത്തിൻ്റെ ജീർണത, നശ്വരത ഇവയൊക്കെയാണ് മുഖ്യ പ്രമേയങ്ങളായി വരുന്നത്. ബാല്യവും കൗമാരവും യൗവനവും പിന്നിട്ട് വാർദ്ധക്യത്തിലേക്ക് നരച്ചു പോകുന്ന മനുഷ്യ ജീവിതത്തെപ്പറ്റി വിഷാദഭാവത്തോടെ കവി വാചാലനാവുന്നുണ്ട്. കാലത്തിൻ്റെ സ്പർശനമേറ്റ് മനുഷ്യനങ്ങനെ വയസ്സേറിയേറി ഓരോ അവസ്ഥയും പിന്നിട്ട് ഏകാന്തതയിലേക്കും ജീർണതയിലേക്കും എടുത്തറിയപ്പെടുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോൾ തന്നെയാണ് നിത്യയൗവനങ്ങളായി നിൽക്കുന്ന പ്രകൃതിയുടെ നിഗൂഢ സൃഷ്ടിയെന്ന് വിളിക്കപ്പെടുന്ന ആരണ്യഹംസങ്ങളെയും കവി ഓർത്തെടുക്കുന്നത്. ഈ കവിതയിൽ ആരണ്യഹംസങ്ങൾ അഥവാ കാട്ടിലെ ഹംസങ്ങൾ പ്രധാനപ്പെട്ടൊരു ബിംബമായിട്ടാണ് കവിതയിലൂടെ നീളം വർത്തിക്കുന്നത്. അനശ്വരമായ പ്രണയം, നിഗൂഢത, ആന്തരിക ഭംഗി, ദൈവികത, വിശുദ്ധി, അനന്തത ഇവയൊക്കെയാണ് ഈ ഹംസങ്ങൾ പ്രതീകവൽക്കരിക്കുന്നത്. കവിതയുടെ ആദ്യ ഭാഗത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും വിരക്തിയും വിഷാദവും ഏകാന്തതയും നിറഞ്ഞൊരു വരണ്ട കാലത്താണ് കവി ഹംസങ്ങളെ കാണുന്നത്. കണ്ണാടി പോലെ തെളിഞ്ഞ തടാകമാകുന്ന ഓർമ്മകളിൽ, ചിന്താമണ്ഡലങ്ങളിൽ പോയ കാലത്തിൻ്റെ വൈവിധ്യങ്ങളായ കാഴ്ചകളും അനുഭവങ്ങളും സന്ധ്യാംബരം പോലെ പ്രതിഫലിക്കുന്നതായി കവി തിരിച്ചറിയുന്നുണ്ട്. ഇവിടെ കവിയുടെ മാനസിക ഭാവങ്ങളെ പ്രകൃതിയുമായി ഇണക്കിക്കൊണ്ടുള്ള ചിത്രീകരണമാണ് കവി നടത്തിയിരിക്കുന്നത്. പാറകൾക്കിടയിൽ തടാകജലത്തിനുമേലെ 59 ഹംസങ്ങളെയാണ് കവി കാണുന്നത്. ഒരു ഹംസത്തിന് മറ്റൊരു ഹംസമെന്ന പോലെ പ്രണയ ജോഡികളായി നിലകൊള്ളുന്ന ഹംസക്കൂട്ടങ്ങളിൽ 58 ഹംസവും കഴിഞ്ഞ് 59-ാമത്തെ ഹംസം കൂട്ടിനൊരു പ്രണയിനിയില്ലാതെ ഏകാന്തനായിരിക്കുന്നതായാണ് കവി കാണുന്നത്. നഷ്ടപ്രണയത്തിൻ്റെ ഏകാന്തതയുടെ പ്രതീകമാണ് 59-ാമത്തെ ഹംസം. തൻ്റെ തന്നെ ജീവിതത്തിൻ്റെ ഏകാന്തമായ അവസ്ഥയാണ് 59-ാമത്തെ ഹംസത്തിലൂടെ കവി സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ ഉള്ളിലെന്താണോ ഉള്ളത് അതിനനുസരിച്ചുള്ള കാഴ്ചയായിരിക്കും നമ്മൾ പെട്ടെന്ന് കാണുക എന്ന് നമ്മൾ പൊതുവെ പറയാറുണ്ട്. അതുപോലെ തന്നെ ഏകാന്ത ജീവിതം നയിക്കുന്ന കവിക്ക് പ്രണയജോഡികളായ 58 ഹംസങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ടു പോയ ഒരു ഹംസത്തെയും കൂട്ടി 59 ഹംസങ്ങളെയാണ് കാണുന്നത്. ഇവിടെ കവിയുടെ ജീവിതം തന്നെയാണ് ഈ 59 ഹംസം എന്ന സൂചനയിലൂടെ കവി നമുക്ക് തരുന്നത്. അതായത് കവി ഇപ്പോൾ
ഇപ്പോൾ ഏതവസ്ഥയിലാണുള്ളത്? ഏകാന്തനായിട്ടാണ് കവി ഇപ്പോൾ ഉള്ളത്. എന്നിട്ട് പറയുന്നുണ്ട്, 19 ശരത്കാലങ്ങൾക്ക് മുമ്പാണല്ലോ താൻ ഈ ഹംസങ്ങളെ ആദ്യമായി കണ്ടത് എന്ന് ഓർക്കുന്നുണ്ട് കവി. അവിടെ നിത്യയൗവനങ്ങളായ ഹംസങ്ങളുടെ നിഗൂഢ ജീവിതത്തെപ്പറ്റി കവി അതിശയിച്ചു പോകുന്നതാണ്. എങ്ങനെയാണ്? താൻ അന്നു കണ്ട അതേ ഹംസങ്ങൾ തന്നെയാണ് ഇപ്പോഴും താൻ കാണുന്നത്. 19 ശരത്കാലങ്ങൾക്ക് മുമ്പാണ് ഈ ഹംസങ്ങളെ താൻ കണ്ടത്, പക്ഷേ ഇപ്പോഴും അതേ ഹംസങ്ങളെ തന്നെയാണ് ഞാൻ കാണുന്നത്. പക്ഷേ എന്താണ് അതിശയം? ആ ഹംസങ്ങൾക്ക് ഇന്നും അതേപോലത്തെ സൗന്ദര്യമാണ്. ഇന്നും അതേപോലെ മൂർത്ത ഭംഗിയോടെ തിളങ്ങി നടക്കുന്ന ഹംസങ്ങൾ കവിയെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അതേസമയം അന്നത്തെ എനിക്ക്, അതായത് കവിക്ക്, ഇന്നേക്കുണ്ടായ മാറ്റങ്ങൾ എത്ര വലുതാണെന്നും തൻ്റെ ജീവിതം തന്നെ ആകെ മാറിപ്പോയെന്നുമുള്ള സത്യം കവി തിരിച്ചറിയുന്നുണ്ട്. ഈ ഹംസങ്ങൾക്ക് ഇപ്പോഴും ഒരു മാറ്റവുമില്ല, പക്ഷെ തനിക്കോ താൻ എന്തുമാത്രം മാറിപ്പോയി എന്ന് കവി അതിശയിച്ചു പോകുന്നു. കവി തൻ്റെ ഓർമ്മകളിലേക്ക് ഇങ്ങനെ ഊളിയിട്ടു പോകുന്നു. മുഗ്ധസത്വങ്ങളായ ആ ഹംസങ്ങളെ നോക്കി നിൽക്കുമ്പോൾ തൻ്റെ ജീവിതത്തോട് താരതമ്യം ചെയ്തുകൊണ്ടുള്ള ചിന്തയാൽ കവിയുടെ ആത്മാവ് വിഷാദത്തിലാണ്ടു പോകുന്നു. എന്താണ് കവി ചിന്തിക്കുന്നത്? തൻ്റെ ജീവിതം എന്താണ്? ഹംസങ്ങളുടെ ജീവിതം എന്താണ്? ഹംസങ്ങൾ ഇപ്പോഴും നിത്യപ്രണയികളായിട്ടാണ് തുടരുന്നത്. താനിപ്പോൾ ഏകാന്തനാണ്. തൻ്റെ പഴയ ജീവിതത്തിൽ നിന്നും ഇന്നേക്ക് ഒരുപാട് മാറിപ്പോയിട്ടുണ്ട്. താനിപ്പോൾ നഷ്ടപ്രണയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പണ്ടാണ് കവി ഈ തടാകത്തിൻ്റെ തീരത്തിൽ ചിന്താരഹിതനായി നടക്കുമ്പോൾ കൂട്ടത്തോടെ പറക്കുന്ന ഹംസങ്ങളെ കണ്ടത്. പക്ഷെ അന്നുണ്ടായിരുന്നതിൽ നിന്നും തൻ്റെ ജീവിതവും ലോകവും എത്രയധികം മാറിപ്പോയെന്നും, എന്നാൽ ആ ഹംസങ്ങൾ ഒട്ടും ക്ഷീണമില്ലാതെ ഇപ്പോഴും നീന്തുകയാണെന്നും നിത്യപ്രണയികളായി വിലസുകയാണെന്നും കവി പറയുന്നു. കാലം തൊടാത്ത ഹൃദയങ്ങളെന്നാണ് കവി അവയെ വിശേഷിപ്പിക്കുന്നത്. എന്താണ്? കാലം തൊടുമ്പോഴല്ലേ നമുക്കൊക്കെ വയസ്സാവുന്നത്. കാലം തൊട്ടു നീങ്ങുമ്പോഴാണല്ലോ നമ്മൾ വളരുന്നതും വയസ്സാവുന്നതും ജീർണിച്ചു പോകുന്നതുമൊക്കെ. കാലത്തിൻ്റെ നരബാധയേറ്റ് ജീർണിച്ചു പോകുന്നവരാണ് കവി ഉൾപ്പെടെയുള്ള മനുഷ്യവർഗം. എന്നാൽ ഈ ഹംസങ്ങളെ കാലം ഒട്ടും ബാധിക്കുന്നില്ല. അവയ്ക്കൊരിക്കലും വയസ്സാവുന്നില്ല. അവ ജീർണിച്ചു പോകുന്നില്ല. പ്രകൃതിയിലെ സകല വികാരങ്ങളും പ്രേമസാഫല്യങ്ങളും അവയെ സേവിക്കുന്നു എന്ന് കവി തിരിച്ചറിയുന്നുണ്ട്. എന്തുകൊണ്ടാണ് കാലം തൊടാത്ത ഹൃദയങ്ങളെന്ന് ഹംസങ്ങളെ കവി വിളിക്കുന്നത്? അവയ്ക്ക് വയസ്സാവുന്നില്ല. കാലം തൊടുമ്പോഴാണ് നമുക്കൊക്കെ വയസ്സാവുന്നത്. അപ്പോൾ ഈ ഹംസങ്ങൾ പണ്ട് കണ്ട അതേപോലെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് കവി പറയുകയാണ്, കാലം തൊടാത്ത ഹൃദയങ്ങളാണ് ഈ ഹംസങ്ങൾ. നിത്യപ്രണയങ്ങളായിട്ടാണ് അവർ നിലകൊള്ളുന്നത്. നിത്യയൗവനത്തിൻ്റെ പ്രസരിപ്പോടെ അവയുടെ ജീവിതം ധന്യമായിത്തീരുന്നു. ആർക്കും പിടികൊടുക്കാനാവാത്ത വിധമുള്ള സൗന്ദര്യ രഹസ്യം സൂക്ഷിക്കുന്ന അവയെ ഗൂഢസൗന്ദര്യങ്ങളെന്നാണ് കവി വിളിക്കുന്നത്. അവസാന ഭാഗത്ത് മനുഷ്യ ജീവിതത്തിൻ്റെ നശ്വരതയെയും ഹംസങ്ങളുടെ അനശ്വര ജീവിതത്തെയും ഒരിക്കൽ കൂടി കവി പറഞ്ഞു വെക്കുന്നുണ്ട്. ഞാനൊരു നാളിൽ ഉണരുമ്പോഴേക്ക് വ ദൂരെ ദൂരേക്കു പറന്നു പോയിടാം എന്ന് പറയുമ്പോൾ, ഇനി ഒരുപാട് കാലം ജീവിക്കാനിരിക്കുന്ന ഹംസങ്ങളുടെ നിത്യപ്രണയ ജീവിതം തൻ്റെ ജീവിതത്തോട് അടുത്തു കിടക്കുന്നതല്ല എന്ന സത്യം കവി മനസ്സിലാക്കുന്നു. തൻ്റെ ജീവിതം ഒരുപാട്, അതായത് തനിക്കൊരുപാട് വയസ്സായി. ഇനി തൻ്റെ ഭാവി എന്താണെന്ന് പോലും കവിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഈ ഹംസങ്ങളോ, അവയ്ക്ക് ഇനിയും ജീവിക്കാനുണ്ട്. അവയ്ക്ക് ഇനിയും ഒരുപാട് കാലം ഇങ്ങനെ നിത്യപ്രണയത്തോടെ ജീവിക്കാനുണ്ട് എന്ന് കവി ഇങ്ങനെ വിചാരിക്കുകയാണ്. ഈ ഹംസങ്ങൾ ഇനിയും പുതിയൊരു തടാകം അന്വേഷിച്ചു ചെന്നേക്കാം. എന്നിട്ട് അവിടെയുള്ള പുതിയ മനുഷ്യരുടെ കണ്ണിന് കുളിർമയുള്ള കാഴ്ചയായി മാറിയേക്കാം. അവിടെ കൂടുകൂട്ടി ആനന്ദ ജീവിതം നയിച്ചേക്കാം എന്നൊക്കെ പറയുമ്പോൾ, കാലഹരണപ്പെടാൻ പോകുന്ന ഒരു തലമുറയിലേക്ക് പിന്നിടാൻ പോകുന്ന, അതായത് കാലഹരണപ്പെടാൻ പോകുന്ന ഒരു തലമുറയിലേക്ക് പിന്നിടാൻ പോകുന്ന തൻ്റെ ജീവിതത്തെ കവി സ്വയം തൻ്റെ ജീവിതത്തെ പറ്റി കവി ഇങ്ങനെ ഓർത്തു പോവുകയാണ്. ഇനി ഈ ഹംസങ്ങൾ പുതിയ മനുഷ്യർക്കുള്ള മനോഹര കാഴ്ചകളാവാൻ പോവുകയാണ്. ഇങ്ങനെ മനുഷ്യ ജീവിതം കാലത്തിൻ്റെ സ്പർശനമേറ്റ് വയസ്സായി നരബാധയേറ്റ് ജീർണിച്ചു പോകുമ്പോഴും ആരണ്യ ഹംസങ്ങൾ നിത്യയൗവനങ്ങളായി നിത്യപ്രണയികളായി തുടരുന്നു എന്ന തിരിച്ചറിവോടെ കവിത അവസാനിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഈ കവിതയെ അധികമായി വായിക്കുമ്പോൾ
വേറെ കുറേ കാര്യങ്ങൾ നമുക്ക് പിടികിട്ടും. എന്താണ് ആരണ്യ ഹംസങ്ങൾ എന്നത്? ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന സങ്കല്പങ്ങളാണെന്ന് കണ്ടെത്താവുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ആരണ്യ ഹംസങ്ങൾ എന്ന് പറയുന്ന ഒരു അതൊരു സങ്കല്പമാണ്. എന്താണ് സങ്കല്പം? നമുക്കറിയാം നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ഒരു സങ്കല്പമുണ്ട്, ഒരു ആഗ്രഹമുണ്ട്, എന്നും നിത്യയൗവനമായി നിത്യപ്രണയിനിയായി ജീവിക്കാൻ നമ്മൾ ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നുണ്ടാവാം. ആരണ്യ ഹംസങ്ങളെപ്പോലെ കാലം തൊടാത്ത ഹൃദയവുമായി, എന്താണ് ഒരിക്കലും നമ്മളിപ്പം വയസ്സാവുമ്പോൾ വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോൾ പലർക്കും ഒരു സങ്കടമാണ് അല്ലേ. നമ്മളിപ്പം എപ്പോഴും യുവതികളായി യുവാക്കളായി ജീവിക്കാനാണ് പലരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആരണ്യ ഹംസങ്ങളെപ്പോലെ കാലം തൊടാത്ത ഹൃദയവുമായി ജീവിക്കാൻ മനുഷ്യൻ ആഗ്രഹിക്കുന്നു. അത്തരത്തിലുള്ള ജീവിതത്തെ അബോധത്തിലാണെങ്കിൽ പോലും നമ്മൾ മനുഷ്യർ നിരന്തരം ആഗ്രഹിക്കുകയും തേടുകയും ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു സങ്കല്പത്തെയാണ് ആരണ്യ ഹംസങ്ങളിലൂടെ കവി അവതരിപ്പിക്കുന്നത് എന്നും നമുക്ക് വായിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ കവിതയുടെ ആശയം. എയ്ഡ്സിൻ്റെ കവിതയിലെ ആത്മാവ്, അതായത് ഈ വിവർത്തനം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പൂർവ്വ കവിതയുടെ ആത്മാവ് ഒട്ടും ചോർന്നു പോകാതെയാണ് ചുള്ളിക്കാട്, ബാലചന്ദ്രൻ ചുള്ളിക്കാട് വിവർത്തനം ചെയ്തിരിക്കുന്നത് നമുക്ക് കണ്ടെത്താൻ പറ്റും. പൂർവ്വ കവിതയോട് നീതി പുലർത്തുന്ന കവിതയാണ് ആരണ്യ ഹംസങ്ങൾ എന്ന് നമുക്ക് നിസ്സംശയം പറയാവുന്നതാണ്. അപ്പോൾ കവിത മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു കവിതയുമായി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.